हाई फ्रेंड्स इन नाम ब्लैक फॉरेस्ट अब इष्ट नम्बे वीडियो सब्सक्राइब मरक नमुक वीडियो ब्लैक फॉरेस्ट अद कप मैदा इटक तरी चेतना എന്റെ അടുത്ത് മെഷർമെന്റ് കപ്പ് ഒന്നും ഇല്ല. ഞാൻ അങ്ങനത്തെ ഒരു ഗ്ലാസ് വെച്ചാണ് അളവ് എടുക്കുന്നത്. നമുക്ക് ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കാം. ഇനി 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. നമുക്ക് കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ഇട്ട് കൊടുക്കാം. എല്ലാം ഒന്ന് അരിച്ചെടുക്കാം. ഇത് 3 പ്രാവശ്യം വേണം അരിച്ചെടുക്കാനായിട്ട്. ഇതൊന്ന് അരിച്ചെടുക്കുകയാണ്. ഒന്ന് തവണ അരിച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെ അരിച്ചെടുക്കുന്നത് കേക്കിനൊരു സോഫ്റ്റ് ആവാനായിട്ടാണ്. ഇതിലേക്ക് വേണ്ടത് ഒരു മുട്ടയാണത്. നമുക്ക് 3 മുട്ട വേണ്ടത്. നമുക്കത് പൊട്ടിച്ചെടുക്കാം. 3 മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒന്ന് ഒഴിച്ച് കൊടുക്കാം. സൺഫ്ലവർ ഓയിൽ എടുക്കണം. സാധാ ഓയിൽ പറ്റില്ല. നമുക്ക് ഇതിലേക്ക് ഒരു സ്പൂണ് വിനീഗർ ഒഴിച്ച് കൊടുക്കാം. 1 ടീസ്പൂൺ മേല സെൻസും കൂടി ഒന്ന് ഒഴിച്ച് കൊടുത്ത് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലാണ് ബീറ്റ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് ബീറ്റർ ഉണ്ടെങ്കിൽ ബീറ്ററിൽ മിക്സ് ചെയ്യാം, അല്ലെങ്കിൽ മിക്സിയിലായാലും കുഴപ്പമില്ല. ബീറ്റ് ചെയ്യും. നല്ലോണം സ്മൂത്തായിട്ട് അടിച്ചെടുക്കാം. നമുക്ക് ഇതിലേക്ക് കുറേശ്ശെ കുറേശ്ശെ പഞ്ചസാര പൊടിച്ച് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി ഒപ്പം എടുത്തൊന്ന് ബീറ്റ് ചെയ്യരുത്. കുറേശ്ശെയാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇനി ഒരു പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം. ഇനി എല്ലാം കൂടി ഒന്നുകൂടി ഒന്ന് സ്മൂത്തായി അടിച്ചെടുക്കാം. ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ എല്ലാതും ഒന്ന് ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ വെച്ച മൈദന മിക്സ് ഒന്ന് ഇട്ട് കൊടുക്കാം. കുറച്ച് മാത്രമേ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. എല്ലാം ഇട്ട് കൊടുത്തൊന്ന് പതിയെ ഫോൾഡ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് വളരെ കുറച്ച് മാത്രം ഒന്ന് ഇട്ട് കൊടുക്കാം. നമുക്കിതൊരു വിസ്ക് വെച്ച് മെല്ലെ ഇങ്ങനെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. നമുക്ക് ബാക്കി മൈദാന മിക്സ് കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി എല്ലാം കൂടി ഒന്നുകൂടി ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒരുപാട് ഇളക്കരുത്, കാരണം എയർ ബബിൾസ് കൂടിപ്പോകാണ്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം. കേക്ക് ബേക്ക് ചെയ്യാൻ പോവുകയാണ്. അതിനായിട്ട് കുറച്ച് സൺഫ്ലവറിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒന്ന് എല്ലായിടത്തും ഒന്ന് തൂത്ത് കൊടുക്കുക, സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് വളരെ കുറച്ച് മാത്രം മൈദയിട്ട് കൊടുക്കുക. ഇത് കേക്ക് പെട്ടെന്ന് വിട്ടിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിതൊന്ന് ഒഴിച്ചു കൊടുക്കാം. ബാറ്റർ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എല്ലാം ഒന്ന് സെറ്റായിട്ട് നമുക്കൊന്ന് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ബബിൾസ് പോകാനാണ്. 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇതൊരു ചൂടുകട്ടിയുള്ള ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു റിങ്ങും കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാറ്റർ ഒന്ന് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഒരു അരമണിക്കൂർ ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. നമ്മളിത് ആവി പുറത്തേക്ക് പോകാതിരിക്കുന്നതുപോലത്തെ എന്തെങ്കിലും ഒന്ന് വെച്ച് കൊടുക്കുന്നത് നല്ലതായിരിക്കും. നമുക്കിതൊരു അരമണിക്കൂർ ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. കേക്ക് വെന്തില്ലാന്ന് തോന്നുകയാണെങ്കിൽ ഒരു എക്സ്ട്രാ ഒരു 5-10 മിനിറ്റ് ഒന്ന് വെച്ച് കൊടുക്കുക. ഇപ്പം അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പം നമ്മൾ കേക്ക് നല്ല ഹൈറ്റിൽ പൊങ്ങി വന്നിട്ടുണ്ട്. ഞാൻ വെറുതെ ജസ്റ്റ് കുത്തി നോക്കുമ്പോൾ ആകൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട്. നമുക്കിത് ചൂടാറനായി കേക്കിട്ടിന് പുറത്തേക്ക് മാറ്റി വെക്കാം. ഇതിലിട്ടിരിക്കുന്ന ഉപ്പ് നമുക്ക് ഇനി ഉപയോഗിക്കാവുന്നതാണ്. ഇനി കേക്ക് ബേക്ക് ചെയ്യുമ്പോൾ ഇത് തന്നെ നമുക്ക് ഉപയോഗിക്കാം. ഇപ്പം നമ്മളെ കേക്ക് കേക്ക് ടിൻ്റെ നിന്നും മാറ്റിയിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല പൊങ്ങി വന്നിട്ടുണ്ട്. ഒട്ടും തന്നെ അടിക്കൊന്നും പിടിച്ചിട്ടില്ല. നമുക്കിതൊന്ന് ഐസിങ് ചെയ്തെടുക്കാം.
നമ്മള് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യാന് ബീറ്റ് ചെയ്യാനായിട്ട് ബീറ്റർ ഒന്നുമില്ല, അപ്പൊ മിക്സിയിലാണ് ബീറ്റ് ചെയ്യുന്നത്. ഇതിലേക്ക് വിപ്പിംഗ് ക്രീം കുറച്ച് ഒഴിച്ച് കൊടുക്കാം. ഈ മിക്സി ഒരു 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു, നമുക്ക് ഒന്ന് അടിച്ചെടുക്കാം. അടിച്ചെടുത്തിട്ടുണ്ട്, വീട്ടിൽ തന്നെ വേണമെന്നൊന്നുമില്ല, മിക്സിയിൽ തന്നെ നല്ല സ്മൂത്ത് ആയി കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് ഇതിലേക്കൊന്ന് സേവ് ചെയ്തെടുക്കാം. നമുക്ക് കേക്കിലേക്ക് ഒരു കുറച്ച് ഷുഗർ സിറപ്പ് ഒഴിച്ച് കൊടുക്കാം. നമുക്ക് വിപ്പിംഗ് ക്രീം വെച്ച് കൊടുക്കാം. നമുക്ക് വിപ്പിംഗ് ക്രീം വെച്ച് കൊടുക്കാം. നമുക്കൊരു സ്പെഷ്യൽ കൊണ്ട് ഇതൊന്ന് ഫ്രോസ്റ്റ് ചെയ്തെടുക്കാം. വിപ്പിംഗ് ക്രീം വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അടുത്ത ലെയർ കൂടി ഒന്ന് വെച്ച് കൊടുക്കാം. അടുത്ത ലെയർ വെച്ച് കൊടുത്തിട്ടുണ്ട്, അത് ഷുഗർ സിറപ്പ് ഒഴിച്ചിട്ടുണ്ട്. ഇനി വിപ്പിംഗ് ക്രീം ഒന്ന് വെച്ച് ചെയ്തെടുക്കാം. എല്ലായിടത്തും വിപ്പിംഗ് ക്രീം വെച്ച് കൊടുത്തിട്ടുണ്ട്, എല്ലാ ലെയറും വെച്ച് വിപ്പിംഗ് ക്രീം വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഇതിന്റെ സൈഡിലും മുകളിലുമായിട്ട് ഡാർക്ക് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കാം. നമ്മൾ ബ്ലാക്ക് ഫോറസ്റ്റ് ആണല്ലോ ഉണ്ടാക്കുന്നത്. ഡാർക്ക് ചോക്ലേറ്റ് വെച്ച് കൊടുക്കുന്നതിന് മുമ്പേ നമുക്ക് വിപ്പിംഗ് ക്രീം ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഒരു ഫ്ലവർ പോലെ വിട്ടിട്ടാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇതതുപോലെ എല്ലായിടത്തും വരച്ച് കൊടുക്കുക, ഇടവിട്ട് ഇടവിട്ട്. അപ്പോൾ എല്ലായിടത്തും ഫ്ലവർ വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡാർക്ക് ചോക്ലേറ്റ് ഇതിൻ്റെ മുൻവശത്തായിട്ടും സൈഡിലും ഒന്ന് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതിൻ്റെ സൈഡിലൂടെ ഡാർക്ക് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ എല്ലാ സൈഡിലും ഒന്ന് ഇട്ട് കൊടുക്കണം. നമ്മൾ ചോക്ലേറ്റ് എല്ലായിടത്തും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു വർക്കിന് വേണ്ടി പേര് എഴുതി കൊടുക്കുകയാണ്. ഇപ്പൊ പേര് എഴുതിയിട്ടുണ്ട്, നമുക്ക് ചെറി കൂടി ഒന്ന് വെച്ച് കൊടുക്കാം. ഇപ്പൊ എല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ നമ്മളെ ബ്ലാക്ക് ഫോറസ്റ്റ് റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം.